മിതാഹാരം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെയ്റ്റ് ലോസ് വീഡിയോ ആണ്. ഒരു മാസത്തെ ഒരു വെയ്റ്റ് ലോസ് ഡയറ്റ് പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു 10 ദിവസത്തെ മെനു ഉണ്ടാകും. അതേപടി നിങ്ങൾക്ക് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 തൊട്ട് 7 കിലോ വരെ കുറയ്ക്കാൻ പറ്റും. ഒരു 7 കിലോയ്ക്കുള്ള അല്ലെങ്കിൽ 6 കിലോയ്ക്കൂടെ കൂടുതൽ ഒരു മാസം കുറയ്ക്കുന്നത് ഹെൽത്തി അല്ല. അതുപോലെ തന്നെ ആ വെയ്റ്റൊക്കെ പെട്ടെന്ന് തിരിച്ചു വരാനുള്ള ചാൻസുമുണ്ട്. അപ്പം നമ്മൾക്ക് ഡയറ്റിലോട്ട് പോകാം. എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് പിഴിഞ്ഞത് കുടിക്കാം. ഇനി ആ വെയ്റ്റ് ലോസ് ഡ്രിങ്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണ്ടെന്ന് വെക്കാം. ഡീറ്റോക്സ് വാട്ടർ റെസിപ്പീസ് ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ജിഞ്ചർ ടർമറിക് ടീ ഉണ്ട്, അതും അല്ലെങ്കിൽ അയമോദകവും സിനമോണും കറുവാപ്പട്ടയിട്ട ഒരു ഡ്രിങ്ക് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ലോ ബി പി ലോ ഷുഗർ ഈ അല്ലെങ്കിൽ ഷുഗറും ബി പിയും താഴ്ന്നു പോകുന്ന പ്രശ്നമുള്ളവർ ദയവേത് അത് കുടിക്കരുത്. ഇനി വലിയ ഷുഗർ പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ, അതായത് എപ്പോഴും വന്ന ഷുഗർ താഴാത്തവരാണെങ്കിൽ ഇച്ചിരി തേൻ ഒഴിച്ചത് കുടിക്കാവുന്നതാണ്. നല്ലതുപോലെ ചൂടാറിയതിനു ശേഷമേ നിങ്ങളതിൽ തേൻ ഒഴിക്കാവുള്ളൂ. ഒരു വർക്കൗട്ട് എന്ന് പറയുന്നത് വീടിന് ചുറ്റും ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നടക്കുക. ഇനി നിങ്ങൾക്ക് ഫുൾ ബോഡിയല്ല, വയറിൻ്റെ അവിടെയാണ് കൂടുതൽ ഫാറ്റ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രഞ്ചസ് എടുക്കാം. ബൈസിക്കിൾ ക്രഞ്ചസ് ഒക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് നമ്മുടെ റേഷൻ കിറ്റിലെ സാധനങ്ങൾ കൊണ്ടുള്ള ഒരു റെസിപ്പീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഗോതമ്പ് പുട്ടും കടലക്കറിയുമാണ്. ഗോതമ്പ് പുട്ട് നിങ്ങൾക്കൊരു 1/2 കുറ്റി. ഇനി ഇതിൽ ആണുങ്ങൾ ഇത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1/3 കുറ്റി എടുക്കാം. അതല്ല, ഫീഡിംഗ് മദേഴ്സ് അതായത് ഒരു ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 4 മാസം 3 മാസം ആയുള്ള ആൾക്കാർ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 1/4 കുറ്റി എടുക്കാം. അല്ലാത്തവർക്ക് 1/2 കുറ്റി പുട്ടും 4-5 ടേബിൾ സ്പൂൺ കടലക്കറിയുമാണ് വരുന്നത്. ഇനി കടല വെള്ളക്കടലയാണെങ്കിൽ വെള്ളക്കടല നിങ്ങൾക്ക് ഉപയോഗിക്കും. ഇനി പരിപ്പ് കറി ആണെങ്കിൽ നിങ്ങൾക്ക് പരിപ്പ് കറി ആണെങ്കിലും അത് എടുക്കാവുന്നതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും കടലക്കറിയും. ഇനി ഇതിവിടെ കാൽസ്യം ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഫീഡിംഗ് മദേഴ്സിന് ഈ സമയത്ത് 1 ഗ്ലാസ് ചായ അല്ലെങ്കിൽ പാല് പാലും വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. രാവിലെ ഇളം വെയിൽ കൊള്ളാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നാട്ടിൽ ഒത്തിരി വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള കേസുകൾ കൂടി വരുന്നുണ്ട്. ഈ ഒരു 11 മണി അതായത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് വിശക്കുന്ന ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, ഇപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട് ആണെങ്കിൽ ഒത്തിരി നല്ലത്. പേരയ്ക്ക, നാരങ്ങ, പൈനാപ്പിൾ, പപ്പായ, നമുക്ക് വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കാം. ഇനി വിശപ്പിച്ചിരിയും കൂടെ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലഡ്സ് കഴിക്കാം. ഒരു പ്രസ്ഡ് സാലഡ് റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട്, അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഉച്ചയ്ക്ക് ചോറിന് നിങ്ങൾക്ക് 8 ടേബിൾ സ്പൂൺ വരെ ചോറെടുക്കാം. കുത്തിരി ചോറാണ് പറയുന്നത്, വെള്ള അരിയല്ല, കുത്തിരി ചോറ് 8 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാം. മീൻ കറി അതായത് മീൻ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പീസ് മീനും കുറച്ച് ഗ്രേവിയും ബീറ്റ്റൂട്ട് തോരനുമാണ് ഉച്ചക്കത്തേക്കുള്ളത്. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പനീർ ഉപയോഗിക്കാം മീനിന് പകരം. ഈ വെജിറ്റേറിയൻസിനല്ല മീൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ കടല തന്നെ എടുക്കാം. അത് 4 ടേബിൾ സ്പൂൺ 5 ടേബിൾ സ്പൂൺ വരെ എടുക്കാവുന്നതാണ്. ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 3 ക്യൂബ് പനീറും കുറച്ച് ഗ്രേവിയും ബീറ്റ്റൂട്ട് തോരനും ഒപ്പം കഴിക്കാവുന്നതാണ്. ബീറ്റ്റൂട്ട് തോരൻ 2 ടേബിൾ സ്പൂൺ ആണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഉച്ചക്കത്തെ കഴിഞ്ഞതിന് ശേഷം, ഇനി ഉച്ചയ്ക്ക് ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 12 മണിയൊക്കെയാകുമ്പോൾ ഉറങ്ങിയിട്ട് 1:30 ആകുമ്പോൾ ഈ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചതിന് ശേഷം ഒരു 2 മണിക്കാണ് നിങ്ങൾ കഴിക്കുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ മുൻപ് ഉറങ്ങാൻ പ്രത്യേകം അതിന് മുൻപ് ഉറങ്ങാൻ ശ്രമിക്കുക. അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് എന്തെങ്കിലും ഒന്ന് നടന്നിട്ടൊക്കെ നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. ഒരു 1/4 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഉറങ്ങണ്ട. 4 മണിക്ക് പാൽ ചായ. പാൽ കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ തൈര് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ട കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് തൈര് അല്ലെങ്കിൽ പാൽ അല്ലെങ്കിൽ പാൽ ചായ, 100 ml പാലെടുത്തിട്ടുള്ള ചായയാണ് പറയുന്നത്. അതിന് ഒപ്പം നിങ്ങൾക്ക് ഇന്ന് പരിപ്പ് വട ഉപയോഗിക്കാം. കാരണം നമ്മുടെ റേഷൻ കിട്ടിയില്ല, നമുക്ക് പരിപ്പ് കിട്ടിയിട്ടുണ്ട്. പരിപ്പ് വട ഒരെണ്ണം കഴിക്കാം. 3 ദിവസത്തെ മെനുവാണ് ഇത് സെയിം ആയിട്ട് പോകുന്നത്. അപ്പോൾ 3 ദിവസം നിങ്ങൾ പരിപ്പ് വട കഴിക്കേണ്ട. ആദ്യത്തെ ദിവസം പരിപ്പ് വട കഴിക്കാം. 2ാമത്തെ ദിവസം ഈ 100 ml പാലിൽ ചായക്ക് പകരം അതിൽ ഓട്സ് കുറുക്കിയത് 2 ടേബിൾ സ്പൂൺ ഓട്സ് കുറുക്കി കഴിക്കാം. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൽ കുറുക്കി കഴിക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ ചോറ്, 2 ടേബിൾ സ്പൂൺ ചോറ് എടുക്കുക. അതിലോട്ട് 6 ടേബിൾ സ്പൂൺ കടല പുഴുങ്ങിയത്. നമുക്ക് രാവിലെ കടലക്കറി ആയിരുന്നു, ആ കടല നിങ്ങൾ കൂടുതൽ വേവിച്ച് വെക്കുക.
ആറ് ടേബിൾ സ്പൂൺ കടല ഇടുക. ഒരു തക്കാളി, ഒരു ചെറിയ ഒനിയൻ അരിഞ്ഞത് അല്ലെ പകുതി ഒനിയൻ, സവോള അരിഞ്ഞത് കുത്തി അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഉപ്പും കുരുമുളകും കൂടി മിക്സ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഡിന്നറിന് കഴിക്കാം. ഇനി ഇച്ചിരിയും കൂടി പ്രോട്ടീൻ കിട്ടണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഉണ്ടെങ്കിൽ അത് റോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനൊപ്പം ഇടാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ എള്ള് നിങ്ങൾക്കിടാം. അത് ഡിന്നറിന് ഒരു 7:30-8 നിങ്ങൾ കഴിക്കുന്നു. അതിനുശേഷം നിങ്ങൾ ലേറ്റ് ആയിട്ട് കിടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിശക്കാം. അപ്പോൾ ഒരു 5 ബദാം നിങ്ങൾക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു പിടി കൊവളരെ കുറച്ച് കപ്പലണ്ടി പീനട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഈ പീനട്ട് നിങ്ങൾ തൈറോയിഡ് പേഷ്യൻസ് ആണെങ്കിൽ പീനട്ട് കഴിക്കേണ്ട, ബാക്കിയുള്ളവർക്ക് കഴിക്കാം. ഈ ഡിന്നറിൽ, ഈ സാലഡിൽ നിങ്ങൾക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അതിന് ടാബ്ലറ്റ്സ് എടുക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ചീര, മുരിങ്ങയിലയോ കുപ്പ ചീരയോ എന്താണോ കൈവശമുള്ള കുറച്ച് ചീര കൂടി അതിനൊപ്പം മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. തൈറോയിഡ് പേഷ്യൻസ് ആണെങ്കിൽ ആ ചീര വേവിച്ചത് മാത്രമേ ഉപയോഗിക്കാവൂ. 4 മണിക്ക് വർക്കൗട്ട് ചെയ്യുന്നവരാണ്, രാവിലെ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ 4 മണിക്ക് നിങ്ങൾക്ക് വീടിന് ചുറ്റും 10 to 15 minutes വരെ നടക്കാം. ഇനി ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 15 മിനിറ്റ് നടക്കാം. അതാണ് നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട്. ഈ മെനു ആണ് 3 ദിവസം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈവനിങ്ങിലുള്ള പരിപ്പുവട മാറ്റി ഉപയോഗിക്കാൻ അടുത്ത ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്സ് ഒക്കെ കമൻറ്റ് ചെയ്യുക. ഈ ഡയറ്റ് ഇതേപടി ഫോളോ ചെയ്യുക. ആദ്യമേ പറയട്ടെ, ഇതോടൊപ്പം തന്നെ വേറെ ചാനലിലെ ഡയറ്റും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രിങ്ക്സും കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവേത് ഏതെങ്കിലും ഒന്ന് ചെയ്യുക. അവിടെ ചെയ്ത ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇവിടെ ചെയ്യുക. ഓടി നടന്ന് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, കാരണം എങ്ങനത്തെ ഡയറ്റാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. താങ്ക് യു.